ഹലോ എവരിവൺ, അസ്സലാമലൈക്കും. വെൽക്കം ടു ഷാക്കീസ് വേൾഡ്. ഇന്ന് ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള ഈവനിങ് സ്നാക്കാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. കുറഞ്ഞ ചെലവിൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണിത്. കപ്പ കൊണ്ട് ഒരു അടിപൊളി ബോണ്ടയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു ഐറ്റമാണിത്. അപ്പോൾ നമുക്ക് ബോണ്ട എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഞാനിവിടെ അര കിലോ കപ്പയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഈ കപ്പ നല്ലതുപോലെ വേവിച്ചെടുക്കണം. ഞാനിവിടെ പ്രഷർ കുക്കറിലാണ് ഇത് വേവിച്ചെടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും അതുപോലെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി വേവിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ആഡ് ചെയ്യണം. മഞ്ഞൾപ്പൊടി ചേർക്കുന്നത് നമ്മളുണ്ടാക്കുന്ന ബോണ്ടയ്ക്ക് ഒരു കളർ കിട്ടാൻ വേണ്ടിയാണ്. ഇനി ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ മസാല റെഡിയാക്കി എടുക്കണം. അതിന് ഇതുപോലത്തെ ഒരു ഫ്രൈ പാനാണ് ഞാനിവിടെ വെച്ചിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. എണ്ണ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് മുഴുവനായിട്ട് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കണം. ഞാനിവിടെ മീഡിയം സൈസിലുള്ള ഒരു സവാളയാണ് എടുത്തിരിക്കുന്നത്. സവാള നല്ലതുപോലെ വഴറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പച്ചമുളകും അതുപോലെ കറിവേപ്പിലയും കൂടി ആഡ് ചെയ്യണം. ഇനി ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ആഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് പൊരിച്ചെടുക്കാനുള്ള മാവ് റെഡിയാക്കി എടുക്കണം. ഞാനിവിടെ 1 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിനാവശ്യമായ മാവ് റെഡിയായിട്ടുണ്ട്. കുറച്ച് കട്ടിയിൽ വേണം മാവ് റെഡിയാക്കി എടുക്കാൻ. ഇനി നമുക്ക് കുക്കറൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. പൂള നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഉടച്ചെടുക്കണം. കപ്പ നന്നായി ഉടച്ചിട്ടുണ്ട്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ച മസാല ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഞാനിത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ഓയിൽ കയ്യിലാക്കി ഇത് ഓരോന്നോരോന്നായി ബോൾ ഷേപ്പിലാക്കി എടുക്കാം. ഈ കൂട്ട് നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. മുഴുവനായിട്ട് ബോൾ ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം.
ഇനി ഇതുപോലത്തെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ കോക്കനട്ട് ഓയിലാണ് പൊരിച്ചെടുക്കുന്നത്. അപ്പം നമ്മുടെ ഓയിൽ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. അപ്പം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മാവിൽ ഇത് ഓരോന്നോരോന്നായി മുക്കിയെടുത്ത് പൊരിച്ചെടുക്കാം. നമ്മുടെ കപ്പ വെച്ചിട്ടുള്ള ബോണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് കഴിക്കാൻ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്കെൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യുക. ഓക്കെ, ബൈ.